എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള വിഷൻ്റെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ വാർത്താ വിചാരണയിലേക്ക് സ്വാഗതം. വേനൽ ചൂടും രാഷ്ട്രീയ ചൂടും അതികഠിനമായിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വിചാരണ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് തന്നെയാകാം. കോൺഗ്രസ് MLA ടി എൻ പ്രതാപൻ ഇനി മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചു. അത്യത്ഭുതത്തോടെയാണ് നാട്ടുകാർ ആ വാർത്ത കേട്ടത്. കാരണം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നോളം ഒരു കോൺഗ്രസ് നേതാവും ഞാനിനി മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് കേട്ടിട്ടേയില്ല. എന്തിന്? ആദർശത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന പലവട്ടം സംസ്ഥാന മന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെയായ സാക്ഷാൽ AK ആൻ്റണി പോലും ഞാനിനി രാജ്യസഭയിലിരിക്കെ ഇല്ലെന്ന് പറഞ്ഞതേയില്ല. പിന്നെന്തിനാണ് ഈ ഹരിതപ്രതാപൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്? ചില അസൂയാലക്കൾ പറയുന്നത് ഇതൊക്കെ സൂത്രമാണെന്നാണ്. മൂന്ന് വട്ടം MLA ആയി, ഇനി വെറുതെ ഒരു MLA ആയിട്ട് എന്ത് കാര്യം? UDF അധികാരത്തിലേറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു മന്ത്രിയാകാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം പോരെ ഇനി മത്സരം? ഇത് നാട്ടുകാർ പറയുന്നതല്ല കേട്ടോ, കോൺഗ്രസിനകത്ത് തന്നെ മറ്റേ ഗ്രൂപ്പുകാർ പറയുന്നതാണ്. മറ്റേ ഗ്രൂപ്പുകാർ വേറൊന്നുകൂടി പറയുന്നുണ്ട്, DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളിക്കാരന് ഒരു നോട്ടം കൂടി ഉണ്ടത്രേ. എന്തായാലും പ്രതാപൻ്റെ പ്രഖ്യാപനം കേട്ട് KPCC പ്രസിഡന്റ് VN സുധീരന് വളരെ സന്തോഷമായി. കാരണം മത്സരമാണ് ജീവിതം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെയും KM മാണിയെയും KC യോസഫിനെയും ഒക്കെ അടിക്കാൻ നല്ലൊരു വടി കിട്ടി. എന്നാൽ ആ വടി കൊണ്ട് അടിക്കാനുള്ള ലൈസൻസ് KPCC പ്രസിഡന്റിനില്ല. കാരണം സ്വന്തം പാർട്ടിയിലെ മന്ത്രിമാരെ എങ്ങനെ അടിക്കും? പ്രതിപക്ഷത്തെയാണെങ്കിൽ അടിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് VS നിട്ട് ഒരടി കൊടുത്തു. അടിച്ചു എന്ന് മാത്രമല്ല, ഒന്ന് കടത്തി പറയുകയും ചെയ്ത്. VS പ്രതാപനെ കണ്ട് പഠിക്കണം. VS ഒരു മുട്ടം വടിയെടുത്ത് സുധീരന് ഒരടി കൊടുത്തു. അടി കൊണ്ടപ്പോഴും VS സുധീരന് സന്തോഷമായി. കാരണം സുധീരൻ പറയാനുള്ളത് തന്നെയാണ് VS പറഞ്ഞത്. വളരെ വർഷക്കാലം, എന്നേക്കാൾ കൂടുതൽ കാലം MLA യും മന്ത്രിയുമായിരുന്നിട്ടുള്ള KM മാണിയോടും ഉമ്മൻചാണ്ടിയോടും KC യോസഫിനോടും ഇത് പറയാനുള്ള ചങ്കൂറ്റം സുധീരനുണ്ടോ എന്നാണ് ചോദിച്ചത്. സന്തോഷത്തോടെ സുധീരൻ തുള്ളിച്ചാടി. നാട്ടുകാർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇപ്പോൾ മനസ്സിലായില്ലേ സുധീരൻ ആദർശവാൻ മാത്രമല്ല സൂത്രശാലി കൂടിയാണെന്ന്? PC ജോർജ് എന്ന് പറഞ്ഞാൽ വെറുമൊരു PC ജോർജ് അല്ല, ഒരൊന്നൊന്നര PC ജോർജ് ആണ്. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, അടി തെറ്റിയാൽ ആനയും വീഴും. PC ഇപ്പോൾ MLA ആണെന്ന് ചോദിച്ചാൽ കോടതി വിധി പ്രകാരം MLA ആണ്. പക്ഷേ സ്പീക്കറുടെ വിധി പ്രകാരം MLA അല്ല. അതെന്തുമാകട്ടെ, PC ഇപ്പോൾ നടുക്കടലിലാണ്. കൈപിടിച്ച് കയറ്റാൻ ആരുമില്ല, ഇടതുമില്ല വലതുമില്ല. പണ്ട് PC ജോർജ് ആദ്യം KM മാണിയെയും പിന്നെ ഉമ്മൻചാണ്ടിയെയും തെറി പറഞ്ഞപ്പോഴൊക്കെ ഇടതുപക്ഷം പുറത്തു തട്ടി പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വിചാരിച്ച് കൂടെ കൂട്ടുമെന്ന്. പക്ഷേ അണ്ടിയോട് അടുത്തപ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ. ഇപ്പോൾ ഇടതുമില്ല വലതുമില്ല. ഇടതുകാർ ചോദിക്കുന്നത് ഏത് PC, എന്ത് PC, എവിടുത്തെ PC, PC യുടെ പാർട്ടി ഏത് എന്നാണ്. അപ്പോഴാണ് PC ജോർജ് സ്വയം ചോദിച്ചത്, തൻ്റെ പാർട്ടി ഇപ്പോൾ ഏതാണ്? പണ്ട് PC ക്കൊരു സ്വന്തമായൊരു പാർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പാർട്ടി ആണുങ്ങൾ തട്ടിക്കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, PC യെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിണ്ടം വയ്ക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ സ്വന്തമായൊരു കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിനുള്ള അവസരവും PC നഷ്ടപ്പെടുത്തി. ഒന്ന് രണ്ടാഴ്ച മുമ്പാണ് PC പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത്, ഈ കേരള കോൺഗ്രസ് പാർട്ടികൾക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനവുമില്ലെന്ന്. ഇനിയിപ്പോൾ ഏതെങ്കിലും പാർട്ടിയിൽ ചേരാമെന്ന് വെച്ചാലോ, ആരും അയലത്തടുപ്പിക്കു പോലുമില്ല. എന്തായാലും PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇടത് സഹായിക്കുമെന്ന് ഉറപ്പില്ല, ചിലപ്പോൾ സഹായിച്ചേക്കാം. എന്തായാലും
പൂഞ്ഞാറിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, അതുറപ്പ്. സന്തോഷ് മാധവനെ സന്തോഷിപ്പിക്കാൻ ഏത് മന്ത്രിക്കാണ് ഇത്ര താല്പര്യം? സന്തോഷ് മാധവന് ഓർമ്മയില്ലേ? പഴയ വിവാഹിത കേസിലെ സ്വാമി, പീഡനക്കേസുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതി. സന്തോഷ് മാധവനെ സന്തോഷിപ്പിക്കാൻ ഏത് മന്ത്രിക്കാണ് ഇത്ര താല്പര്യം? സന്തോഷ് മാധവനെ ഓർമ്മയില്ലേ? പഴയ വിവാദ സ്വാമി, പീഡനക്കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ അമൃത ചൈതന്യ, അയാൾ ബിനാമ ഇടപാടിലൂടെ വാങ്ങിക്കൂട്ടിയ 128 ഏക്കർ ഭൂമി സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ചു. ആ ഭൂമിയാണ് ഇപ്പോൾ മന്ത്രിസഭ കൂടി സന്തോഷ് മാധവന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. VS പറയുന്നു കടും വെട്ടെന്ന്. VD സതീശൻ MLA പറയുന്നു തീവെട്ടിക്കൊള്ള എന്ന്. VS സുധീരൻ പറയുന്നു കൊള്ള എന്ന്. TM പ്രതാപൻ പറയുന്നു അനുവദിക്കില്ലെന്ന്. എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നു എല്ലാ നടപടികളും പാലിച്ചാണ് അങ്ങനെ തീരുമാനിച്ചതെന്ന്. വിവാദ ഭൂമി സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശങ്ങളിലെ MLA ആയ VD സതീശനും മറ്റൊരു MLA ആയ TM പ്രതാപനും ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന് പറയുമ്പോഴും സന്തോഷ് മാധവന് വേണ്ടി വാദിക്കുന്ന മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്താണെന്ന് പരിശോധിക്കാൻ പാഴൂർപ്പടി വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ജില്ലാ കളക്ടർമാരും തഹസിൽദാരന്മാരും അരുതെന്ന് റിപ്പോർട്ട് നൽകിയിട്ടും ഭൂമി വധിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്ത റവന്യൂ മന്ത്രി അടൂർ പ്രകാശൻ്റെ നീതിബോധത്തെക്കുറിച്ച് രാഷ്ട്രീയ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. ഒരു കാര്യത്തിൽ സമാധാനിക്കാം. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചാട്ടമാരെടുത്തപ്പോൾ തീരുമാനം മുഖ്യമന്ത്രി പിൻവലിച്ചു. അത്രയും ആശ്വാസം. കേരളത്തിലെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും കൊമ്പുണ്ടോ? IPS ഉദ്യോഗസ്ഥന്മാർക്കും IAS ഉദ്യോഗസ്ഥന്മാർക്കും കൊമ്പുണ്ടോ? ഉണ്ടെന്നാണ് കേരളത്തിലെ മന്ത്രിസഭ സംശയലേശമന്യെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയ്ക്ക് ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിപ്ലവകരമായ നിയമമാണ് വിവരാവകാശ നിയമം. ഏതൊരു പൗരനും സർക്കാരുകളെയും പൊതുസ്ഥാപനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങൾ ഒരപേക്ഷ കൊടുത്താൽ കിട്ടുന്ന അവസ്ഥ. എന്നാൽ ആ വിവരാവകാശ നിയമത്തിൻ്റെ കടക്കൽ കത്തിവെച്ചിരിക്കുകയാണ് കേരള മന്ത്രിസഭ. മന്ത്രിമാരെയും IAS IPS ഉദ്യോഗസ്ഥന്മാരെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ വിജിലൻസ് കേസുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പുറത്ത് കൊടുക്കേണ്ടതില്ലെന്നാണ് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രം കൊമ്പുണ്ട് എന്നർത്ഥം. ഈ പ്രഖ്യാപനത്തിലൂടെ മന്ത്രിസഭ സ്വയം കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പൊതുജനം അറിഞ്ഞാൽ അത് അപകടമാണെന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു. എന്തായാലും ഇത്തവണയും KPCC പ്രസിഡന്റും VSഉം ഇടപെട്ടപ്പോൾ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്ന് വാളോങ്ങിയപ്പോൾ പതിവ് പോലെ മുഖ്യമന്ത്രി ആ ഉത്തരവ് പിൻവലിച്ചു. ഇനിയും എത്രയെത്ര ഉത്തരവുകൾ പിൻവലിക്കാനിരിക്കുന്നു. അങ്ങനെ 88 വർഷത്തിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ക്യൂബയുടെ മണ്ണിൽ കാലുകുത്തി. 1959 ലോകത്തിലെക്കാലത്തെയും വിപ്ലവകാരികളുടെ ആവേശമായ ചെഗുവേരയുടെയും ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ ക്യൂബയെ മോചിപ്പിച്ചത്. അന്നു മുതൽ 2014 വരെ അമേരിക്കയും ക്യൂബയും ബദ്ധശത്രുക്കളായിരുന്നു. പലവട്ടം ക്യൂബയുടെ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയെ അമേരിക്കൻ ചാരന്മാർ കൊല്ലാൻ ശ്രമിച്ചു. സാമ്പത്തിക വ്യവസായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എന്നിട്ടും ക്യൂബ തകർന്നില്ല. അവസാനം 2014 ഡിസംബറിൽ മഞ്ഞുരുകി. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും ക്യൂബയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റൗൾ കാസ്ട്രോയും തമ്മിൽ ചർച്ച നടത്തി. അവർ പരസ്പരം സഹകരണം പ്രഖ്യാപിച്ചു. അവസാനം ഇതാ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ക്യൂബയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. ആവേശകരമായിരുന്നു ആ കാലുകുത്തൽ. അവർ ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി പരസ്പരം സഹകരണം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും എവിടേക്കോ
ഇപ്പോഴും എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നു. ഇനിയെല്ലാം കാലം തീരുമാനിക്കട്ടെ. ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതൊന്ന്, ക്യൂബയുടെ വിമോചകനായ ചെഗുവേര മരിക്കുന്നതിന് മുൻപ് വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ വാക്കുകളാണ്, അസ്താല വിക്ടോറിയ സിയംപ്രേ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെയാണ് ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസ്സിന് ഭരണമുള്ളൂ. അതിലൊന്നാണ് ഉത്തരാഖണ്ഡ്. പക്ഷേ കോൺഗ്രസ്സിലെ 9 MLA മാർ കൂറുമാറി ഇപ്പോൾ BJPയോട് ഒപ്പം ചേർന്നിരിക്കുകയാണ്. 70 മന്ത്രിസഭയിൽ 36 പേർ മാത്രമേ കോൺഗ്രസ്സിനുണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഭൂരിപക്ഷം. 9 പേർ കാലുമാറിയപ്പോൾ BJPക്ക് ഭൂരിപക്ഷമായി. ഇപ്പോൾ BJP ഗവർണറെ സമീപിച്ചിരിക്കുകയാണ് മന്ത്രിസഭ ഉണ്ടാക്കാൻ. കാലുമാറ്റക്കാരുടെ നേതാവാരാണെന്ന് അറിയണ്ടേ? നേരത്തെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വിജയ് ബഹുഗുണ. എങ്ങനെയുണ്ട് ഗാന്ധിശിഷ്യൻ്റെ ആദർശം? ഒരാഴ്ച മുമ്പാണ് അരുണാചൽ പ്രദേശിൽ 21 കോൺഗ്രസ് MLA മാർ കാലുമാറി BJPയോടൊപ്പം ചേർന്ന് മന്ത്രിസഭ രൂപീകരിച്ചത്. ഇപ്പോഴിത് ഹിമാചൽ പ്രദേശിലും കോൺഗ്രസ് MLA മാർ കാലുമാറി BJPയോട് കൂട്ടുകൂടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും ഒരു ഗതികേട് എന്നല്ലാതെ വേറെന്തു പറയാൻ. BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിമാനിക്കാം. ഞങ്ങൾ 3 സംസ്ഥാന മന്ത്രിസഭയെ അട്ടിമറിച്ചുവെന്ന്. എന്നാൽ അവർ സ്വയം വിലയിരുത്തപ്പെടേണ്ട ഒന്നുണ്ട്. അവർ അട്ടിമറിച്ചത് ജനാധിപത്യ സംവിധാനത്തെയും രാഷ്ട്രീയ മര്യാദകളെയും ആണ് എന്ന്. കേരളത്തിലെ കന്നുകാലി കച്ചവടക്കാർ സൂക്ഷിക്കുക, നിങ്ങൾ ഏത് സമയവും കൊല്ലപ്പെട്ടേക്കാം. നിങ്ങളുടെ ചേതനയേറ്റ ശരീരം വഴിവെക്കിലെ ഏതെങ്കിലും മരക്കൊമ്പിൽ കെട്ടിത്തൂക്കപ്പെട്ടേക്കാം. ഇപ്പോൾ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഝാർഖണ്ഡിലാണ്. ഝാർഖണ്ഡിലെ കന്നുകാലി കച്ചവടക്കാരായ ഒരു 32-കാരനെയും 15-കാരനെയും തല്ലിക്കൊന്ന് മരക്കൊമ്പിൽ കെട്ടിത്തൂക്കി. അവർ ചെയ്ത കുറ്റം കന്നുകാലികളെ വിൽപ്പന നടത്തി എന്നത് മാത്രമാണ്. തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവർ ആഹ്ലാദത്തോടെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ നടപ്പാക്കിയത് ഈശ്വരച്ചയാണ്. ഈശ്വരൻ്റെ ഏത് വേദപുസ്തകത്തിലാണ്, ഏത് നീതിശാസ്ത്രത്തിലാണ്, ഏത് നിയമസംഹിതയിലാണ് കന്നുകാലി കച്ചവടം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്? വസ്തുത അതല്ല. നീതിയും നിയമവും മര്യാദയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. മാനവികതയും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ആജ്ഞാപിക്കും, നിങ്ങൾ അനുസരിക്കണം. അല്ലാത്തവർക്കുള്ള ശിക്ഷ ഇതാണ് എന്ന മുന്നറിയിപ്പാണ് അവർ നടപ്പാക്കിയിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ കേരളത്തിലെ കന്നുകാലി കച്ചവടക്കാർ ചോദിച്ചേക്കും, സംഭവിച്ചത് ജാർഖണ്ഡിലല്ലേ, കേരളത്തിലല്ലല്ലോ എന്ന്. ജാർഖണ്ഡും കേരളവും തമ്മിൽ ഇപ്പോൾ അത്രയധികം ദൂരമൊന്നുമില്ല. ജാഗ്രത. മുംബൈയിലെ പ്രേമലത വെറുമൊരു ലതയല്ല, അപലയും ചപലയുമായ ഒരു പെണ്ണുമല്ല, അവൾ ഒരു പോരാളിയാണ്. 2 കുട്ടികളുടെ അമ്മയായ പ്രേമലത ട്രെയിനിൽ കയറിയപ്പോൾ ടിക്കറ്റ് എടുത്തില്ല. തെറ്റാണെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസ് പിടികൂടി. 260 രൂപ പിഴയടയ്ക്കാൻ പറഞ്ഞു. പ്രേമലതയുടെ മറുപടി കേട്ടപ്പോൾ പോലീസൊന്ന് ഞെട്ടി. ഉദ്യോഗസ്ഥന്മാർക്ക് തല കറങ്ങി. അവൾ പറഞ്ഞു, ഞാൻ പിഴയടയ്ക്കാൻ തയ്യാർ, പക്ഷെ ഒരു വ്യവസ്ഥ, 9,000 കോടി രൂപ
പിഴയടയ്ക്കാനുള്ള വിജയമല്ലിയെ അറസ്റ്റ് ചെയ്ത് ആദ്യം പിഴയടപ്പിക്കുക. പോലീസ് ചട്ടവും വകുപ്പുമൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ അവൾ കീഴടങ്ങിയില്ല. അവസാനം പോലീസ് ഭീഷണിപ്പെടുത്തി, പിഴയടച്ചില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അപ്പോഴും അവൾ മറുപടി പറഞ്ഞു, ജയിലിൽ പോകാൻ ഞാൻ തയ്യാർ, പക്ഷേ ഞാൻ ജയിലിൽ പോകുന്നതിന് മുൻപ് വിജയമല്ലിയെ പിടിച്ച് ജയിലിലാക്കണം. അവസാനം 12 മണിക്കൂർ നേരത്തെ തർക്കത്തിന് ശേഷം അവളെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിലും അവൾ പിഴയടയ്ക്കാൻ തയ്യാറായില്ല. അവസാനം കോടതി 7 ദിവസത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അവൾ ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിലേക്ക് പോയി. അവളെ പോരാളി എന്നല്ലാതെ വേറെന്ത് വിളിക്കാൻ? സാധാരണ പെണ്ണുങ്ങൾ പറഞ്ഞേക്കും അവളൊരു മണ്ടിപ്പെണ്ണാണെന്ന്, അല്ലെങ്കിൽ ഒരു വട്ടുകേസാണെന്ന്. അവൾ യഥാർത്ഥത്തിൽ പോരാളി തന്നെയാണ്. പ്രതീകാത്മകമായി ഭരണവർഗത്തെ വെല്ലുവിളിച്ച ഒരു പുലിക്കുട്ടി. അവസാനം കാശ്മീരിലും മഞ്ഞുരുക്കി. കാശ്മീരിലെ മുഖ്യമന്ത്രിയായിരുന്ന മുഫ്തി മുഹമ്മദ് ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് അന്തരിച്ചത്. അവിടെ BJP PDP സംയുക്ത ഭരണത്തിലായിരുന്നു. മുഫ്തി മുഹമ്മദിൻ്റെ ഭരണശേഷം വേണമെങ്കിൽ PDP മന്ത്രിസഭ രൂപീകരിക്കാമായിരുന്നു. പക്ഷേ മുഫ്തി മുഹമ്മദിൻ്റെ മകൾ മെഹബൂബ ചില നിബന്ധനകൾ BJP മുന്നിൽ വെച്ചു. പക്ഷേ അവർ വഴങ്ങിയില്ല. അവസാനം ഭരണം ഗവർണറുടെ കീഴിലായി. പിന്നെ പലവട്ടം ചർച്ചകൾ. BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഓടിയെത്തി, കേന്ദ്ര മന്ത്രിമാരും ഓടിയെത്തി. പക്ഷേ അപ്പോഴൊന്നും മെഹബൂബ വഴങ്ങിയില്ല. അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വരേണ്ടി വന്നു. അദ്ദേഹവുമായി ചർച്ച നടത്തിയതിന് ശേഷം മെഹബൂബ വഴങ്ങി. മെഹബൂബയുടെ എല്ലാ നിബന്ധനകളും അംഗീകരിച്ചോന്നറിയില്ല. എന്തായാലും BJP PDP സംയുക്ത മന്ത്രിസഭയ്ക്ക് കളമൊരുക്കി. മുഖ്യമന്ത്രി മെഹബൂബ തന്നെ. ഇത്തരണത്തിൽ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പാർലമെൻ്റ് ആക്രമണക്കേസിലെ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ പ്രതിഷേധിച്ച ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് PDP. നാഴികയ്ക്ക് 40 വട്ടം രാജ്യസ്നേഹം പ്രസംഗിക്കുന്ന BJPക്ക് അവരുമായി കൂട്ടുകൂടാൻ യാതൊരു മനസാക്ഷിക്കത്തും ഉണ്ടായില്ല. അധികാരം കിട്ടുമെങ്കിൽ എന്തു മനസാക്ഷി! പണ്ടൊക്കെ CPMലെ സ്ഥാനാർത്ഥി നിർണയം സംസ്ഥാന കമ്മിറ്റിയുടെ അവസാനത്തെ വാക്കാണ്. ജില്ലാ കമ്മിറ്റികൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തീരുമാനം നിർദ്ദേശമായി സംസ്ഥാന കമ്മിറ്റി കൊടുക്കും. സംസ്ഥാന കമ്മിറ്റി അത് പരിശോധിച്ച് വേണ്ട തിരുത്തലുകൾ ആവശ്യമെങ്കിൽ തിരുത്തി താഴേക്ക് പ്രഖ്യാപിക്കും. അതാണ് കീഴ്വഴക്കം. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ നിർദ്ദേശങ്ങൾ, തിരുത്തലുകൾ, വെട്ടലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, പോസ്റ്ററുകൾ, പ്രകടനങ്ങൾ, അങ്ങനെ പോകുന്ന കാര്യം. മാത്രമല്ല, കമ്മിറ്റികളിൽ വരുന്ന ചർച്ചകൾ പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ വരികയും ചെയ്യും. നേതൃത്വം അത് നിഷേധിക്കുമെങ്കിലും പിന്നീട് അതിൽ പലതും സത്യമായിരുന്നുവെന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്യും. എല്ലാം ഒരു ന്യൂ ജനറേഷൻ തമാശ. കാറൽ മാർക്സും എംഗൽസും പറഞ്ഞത് എത്ര ശരി! വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന സിദ്ധാന്തത്തിലൂടെ അവർ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ മാറാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന സത്യം മാത്രമേ മാറാത്തതായിട്ടുള്ളൂ. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകൂല്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥസമ്പന്നമാക്കുകയാണ് ചാണ്ടിക്കുഞ്ഞും പ്രകാശ്മോനും കൂടി. കുരുത്തക്കേട് കാണിക്കുമ്പോഴൊക്കെ സുധീരനമ്മാവൻ നല്ല പിടപെടക്കും. കൂട്ടത്തിൽ വകയിലമ്മാവനായ VS അടിക്കും. സൈ ഇടുമ്പോൾ കൊച്ചമ്മാവന്മാരായ പ്രതാപനും സതീശനും പിടപെടയ്ക്കും.
ഇത്രയൊക്കെ തല്ലു കിട്ടിയാലും കുരുത്തക്കടനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും ചാണ്ടിക്കുഞ്ഞും പ്രകാശമോനും. അവസാനം നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുമെന്നാവുമ്പോൾ കുരുത്തക്കേട് പിൻവലിക്കും. വീണ്ടും കുരുത്തക്കേട്, വീണ്ടും ബെട. ഈ ഏർപ്പാട് തുടങ്ങിയിട്ട് കാലം കുറേയായി. തിരുത്തുന്ന ലക്ഷണമില്ല. മെത്രാൻകായൽ, കടമുക്കിടി പാടം, പോപ്സൺ ഗ്രൂപ്പിൻ്റെ പ്രശ്നം, സന്തോഷ് മാധവൻ്റെ പ്രശ്നം, വിവരാകാശ നിയമ പ്രശ്നം, ഓപ്സൺ പ്ലാന്റേഷൻ്റെ പ്രശ്നം, എത്ര തല്ലിയാലും നന്നാകാത്തൊരവസ്ഥ. വീട്ടുകാരും നാട്ടുകാരും കുരുത്തക്കേടാണെന്ന് പറഞ്ഞിട്ടും നല്ല അടി കൊടുത്തിട്ടും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതിന് പിന്നിലുള്ള കാരണം അന്വേഷിച്ച് ജെ എൻ യു വരെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. കനയ്യകുമാറിന് ശിക്ഷപ്പെടേണ്ട കാര്യവുമില്ല. ഏത് എൽ പി വിദ്യാർത്ഥിക്കും കാര്യങ്ങൾ മനസ്സിലാകും. എന്തായാലും ഭാവിയിലെ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഇവരുടെ തൊലിക്കട്ടിയെക്കുറിച്ച് ഗവേഷണം നടത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഒട്ടകം സൂചിക്കുഴിയുടെ കടന്നാൽ മാത്രമേ കഴിയൂന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ക്രിസ്തുദേവൻ. ഇത് എൻ്റെ പിതാവിൻ്റെ ആലയം. ഈ ആലയത്തിൽ കള്ളപ്പണക്കാർക്കും കരിഞ്ചന്തക്കാർക്കും പരീശന്മാർക്കും സ്ഥാനമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചാട്ടവറങ്ങിയ ക്രിസ്തുദേവൻ. ആ ക്രിസ്തുദേവൻ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേന്ന് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി ചുംബിച്ചു. അത് ഒരു സന്ദേശമായിരുന്നു, വിനയത്തിൻ്റെ സന്ദേശം, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം, ഒരാളും മറ്റൊരാളെക്കാളും വലിയവനല്ല എന്ന സന്ദേശം. ആ സന്ദേശം ലോകത്തെമ്പാടുമുള്ള ജനങ്ങളോട് ഓരോ വർഷം പ്രഖ്യാപിക്കുകയായിരുന്നു പെസഹ വ്യാഴ്ച കാൽക്കഴുകൽ ചടങ്ങിലൂടെ. 2000 വർഷങ്ങളായി ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൗത്യം നെഞ്ചിലേറ്റിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം പ്രഖ്യാപിച്ചു, പുരുഷന്മാരുടെ കാൽ മാത്രം കഴുകിയാൽ പോരാ, സ്ത്രീകളുടെയും കാല് കഴുകി ചുംബിക്കണമെന്ന്. കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ ഒരു വിഭാഗം അതടുത്ത വർഷം ആകാമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു. എന്നാൽ ഒരു വിഭാഗം വൈദികന്മാരും മെത്രാന്മാരും ചരിത്രത്തിലാദ്യമായി സ്ത്രീകളുടെ കാല് കഴുകി ചുംബിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു. കേരളത്തിലെ ആ പുരോഹിതന്മാരെയും മെത്രാന്മാരെയും മാർപ്പാപ്പയെയും നമുക്ക് ആദരവോടെ അഭിനന്ദിക്കാം. എന്നാൽ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഇത് കേവലം ഒരു ചടങ്ങ് മാത്രമായി മാറുന്നുണ്ടോ? എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ മനുഷ്യരും ആ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. കേരള വിഷൻ്റെ പ്രതിവാര രാഷ്ട്രീയ അവലോകന വാർത്താധിഷ്ഠിത പരിപാടിയായ വാർത്താ വിചാരണ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുടെ വിചാരണയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയത്ത് കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.